ഫുട്ബോൾ ഒരു പക്ഷെ കളിച്ചില്ലായിരുന്നെങ്കിൽ അയ്യൻ വിജയൻ എന്തായി തീർന്നേ? കൂലിപ്പണിക്കാരനായിരിക്കും. ഈ ജീവിതകാലം മുഴുവൻ കളിച്ചു നടക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യല്ലേ. അയ്യൻ വിജയന്റെ കോച്ചാന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് പൈസ പിടിങ്ങലും. എടാ അയ്യൻ വിജയൻ നല്ല, ഞാൻ പറഞ്ഞേ ഇമ്മളെ വിജയ ഇമ്മളെ വിജയ ഞാൻ പറഞ്ഞ. നമ്മളെന്താ ചേട്ടാ വേൾഡ് കപ്പിൽ കളിക്കാത്ത? എന്ത് സാറിത്? അയ്യോ സമ്മതിച്ചു സാറേ, സാർ ഇന്ത്യ തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അശ്വതി, യെസ് ചേട്ടാ, റെഡി? റെഡി. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അതെ, അതുകൊണ്ടാണ് ഞങ്ങള് വേഷത്തിലെത്തിയിട്ടുള്ളത്. അതെ, എന്താന്നുള്ളത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങാൻ പോവാണ്, റെഡി സ്റ്റാർട്ട്. ഇന്ത്യക്കാരുടെ സിരകളിൽ ആവേശത്തിന്റെ അഗ്നി പടർത്തിയ ഇന്ത്യൻ സൂപ്പർ ലീഗ്, ആ ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശത്തിലാണ് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ്. വെൽക്കം ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്, പവർഡ് ബൈ ഗോപു നന്ദല ജി മാർട്ട്, കോ-പ്രസന്റഡ് ബൈ കൈരളി ടിഎംഡി സ്റ്റീൽ വാൾസ്. ഫുട്ബോൾ ലഹരി നെഞ്ചിലേറ്റിയ എല്ലാ ആരാധകർക്കും ഞങ്ങൾ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. അശ്വതി, എന്തോ അശ്വതിക്ക് ഈ ഫുട്ബോൾ കളിയൊക്കെ അറിയോ? അറിയാം. ഇത് കൈകൊണ്ടല്ല കാലുകൊണ്ട് മാത്രം കളിക്കുന്ന ഒരു കളിയാണെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, കൈകൊണ്ട് കളിക്കുമല്ലോ. കൈകൊണ്ട് കളിക്കുന്ന ഗോളി കൈകൊണ്ടല്ലേ ബോൾ പിടിക്കുന്നത്? അല്ല ചേട്ടാ, അങ്ങനെയാണെങ്കിലേ ഈ ഗോളിക്ക് ഈ കൈകൊണ്ട് പിടിച്ചിട്ട് അപ്പുറത്തെ പോസ്റ്റിലേക്ക് അടിച്ച് ഗോളാക്കി കൂടെ? ഓ എന്റെ പൊന്നോ, എന്നെ അങ്ങ് കൊല്ലു. അങ്ങനെയല്ലെന്ന്, അങ്ങനെ ഈ ഗോളിക്ക് ഈ ബോൾ കൈകൊണ്ട് പിടിക്കാനുള്ള ഒരു നിശ്ചിത പരിധിയുണ്ട്. അല്ലാതെ കയറി എപ്പോഴും കയറി ബോൾ എടുത്തു കഴിഞ്ഞാൽ കൊന്നു കളയും ആൾക്കാർ. ചേട്ടൻ ഈ ഫുട്ബോൾ കളിക്കറിയല്ലേ? എനിക്ക് അത്യാവശ്യം ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്നു, പിന്നെ ഈ കൈ വയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ നിർത്തി. കൈ കൊണ്ടല്ലോ കളിക്കുന്നത്? അതല്ല, കാലുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ കളിച്ചോണ്ടിരുന്നത് ഈ ഹാഫ് ടൈമിൽ ഞാൻ ഗംഭീര കളിയാ. നല്ല പ്ലെയറാണ് ഞാൻ. ഹാഫ് ടൈമിൽ മാത്രമേ ഞാൻ ബോള് അടിച്ച് തെറിപ്പിക്കത്തുള്ളൂ. അല്ല അതെന്താ അങ്ങനെ ഹാഫ് ടൈമിൽ മാത്രം കളി? ഫുട്ബോളിന് മൊത്തം എത്ര മിനിറ്റ് ആണെന്ന് അറിയോ? 90 മിനിറ്റ്. 45 മിനിറ്റ് ആകുമ്പോ ഹാഫ് ടൈം ആവും, 10 മിനിറ്റ്. അപ്പോഴാണ് ഞാൻ ബോൾ തട്ടുന്നത്. അപ്പഴേ എന്റെ കൈ എന്റെ കാലില് ബോള് കിട്ടും. അതുവരെ അവന്മാരുടെ കാലിലല്ലേ ബോൾ ഇരിക്കുന്നത്. അതെ, എനിക്ക് കിട്ടണ്ട, കിട്ടിയാലല്ലേ കളിക്കാൻ പറ്റുമോ. നീ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കാതെ ഇന്നത്തെ അതിഥി ആരാന്നങ്ങ് പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരം, മലയാളികളുടെ കറുത്ത മുത്ത്, യെസ്, സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഐ എം വിജയൻ. Choosing your battles, pick yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's off, you feel it, but you got it all, believe it. When you fold it up, oh, oh, and if you fold it up, hey, hey. Tamina, mina, sangalewa, cause this is Africa. Tamina, mina, hey, hey. It's time for
for Africa. Jungle, yeah, yeah, jungle. അപ്പോ ഇതിൽ നല്ലൊരു സാധനം കൂടെ തരാനില്ല എന്നുള്ളത് അറിയാം. നമുക്കൊരു ചെറിയ കിക്ക് ഓഫിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുകൊണ്ട് ഒരു അടിയ ചെറിയൊരു കിക്ക് ഓഫ്. ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ എന്താ രോമാഞ്ചം കൊള്ളിച്ച കളിക്കാരനാണ് താങ്കൾ. നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പിന്നെ ഇതിഹാസമാണ് നമ്മുടെ ഐ എം വിജയൻ ചേട്ടൻ. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. എന്തായാലും അത് ദൈവം തമ്പുരാൻ അതിനുള്ള അവസരം, വളരെ ഇൻറ്റിമേറ്റായിട്ട് നിന്ന് അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഒരു സിനിമയിലൂടെ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീവല്ലഭൻ സംവിധാനം ചെയ്ത സിനിമയിൽ താങ്കളും അഭിനയിച്ചു. യെസ്, അപ്പോൾ നമ്മൾ അന്നാണ് നേരിട്ട് കാണാൻ. എനിക്ക് ഒരുപാട് സന്തോഷം. എന്നാ ഈ പിന്നെ ശരിക്കും ഈ ഫുട്ബോളിലേക്ക് എത്തപ്പെട്ടത് എന്താണ്, എങ്ങനെയാണ്? ഇല്ല, എൻ്റെ വീട് എന്ന് പറഞ്ഞ കോലുത്തുമ്പടം എന്ന് പറഞ്ഞൊരു ഏരിയ തൃശ്ശൂര്. അപ്പൊ അവിടെ ഫുട്ബോൾ ഭയങ്കര ക്രേസാണ് പിള്ളേർക്ക്. എന്റെ ചേട്ടന്മാരും എന്റെ കസിൻസ് ഒക്കെ ഫുട്ബോൾ കളിക്കണ. സ്റ്റേഡിയത്തിന്റെ താഴത്താണ് എന്റെ വീട്. പക്ഷെ അവിടുന്ന് കളിക്കുന്ന ഒരു ബോളടിച്ച് എന്റെ വീടിന്റെ മുകളിലേക്ക് വന്നു വരും. അപ്പൊ അത്ര അടുത്താണ്, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഫുട്ബോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ചെറുപ്പത്തിലേ ഞാൻ ആ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ കളി കണ്ടിട്ട് ഒരു ജോസ് പറമ്പൻ എന്ന് പറഞ്ഞ ആളാണ് 3 ഇയറിന്റെ ക്യാമ്പിലേക്ക് എന്നെ കൊണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാൻ ഫുട്ബോളിൽ എൻട്രി ചെയ്യുന്നത്. എൻട്രി ആ ഗ്രൗണ്ടിൽ തന്നെ കളി പ്രാക്ടീസ് തുടങ്ങി. ഞാൻ ഇങ്ങനെ കളി കാണാനായിരിക്കും ചാക്കോൾ ട്രോഫി അച്ഛൻ കൊണ്ടുപോകും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോളിൽ കളി കാണാനൊക്കെ. അച്ഛൻ ചാക്കോൾ ട്രോഫി കാണാൻ കൊണ്ടുപോകും, കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ. അപ്പൊ ഇങ്ങനെ ഇരുന്ന അത്രയും ക്രൗഡല്ലേ, ഭയങ്കര ക്രൗഡാണ് നമ്മുടെ അവിടെ തൃശ്ശൂരൊക്കെ ചാക്കോൾ ട്രോഫി കാണാൻ പറഞ്ഞു. അപ്പൊ അതിന് തോന്നിട്ട് മനസ്സിലാക്കുക, എന്താണ് അവ ഇങ്ങനെ ഒരു ക്രൗഡിന്റെ മുന്നിൽ കളിക്കാൻ പറ്റാന്ന്. പക്ഷെ അതൊക്കെ സാധിച്ചിട്ടുണ്ട്. അതാണ് ദൈവം. എന്നിട്ട് ആ ഗ്രൗണ്ടിൽ പിന്നീട് മത്സരത്തിന് അങ്ങനെ പങ്കെടുത്തു. പിന്നെ ഇഷ്ടംമാതിരി ഞാന് 3 കൊല്ലം ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം സെവൻസ് കളിച്ച് നടന്നു. സെവൻസ് എന്ന് പറഞ്ഞ ആ സമയത്ത് ഭയങ്കര ക്രേസ്. സെവൻസ് കളിക്കാന്ന് കാശ് കിട്ടൂട്ടോ, വെറുതെ കളിക്കില്ലേ കാശ് കിട്ടുക. കാശ് അന്നിപ്പോ അത്ര അത്യാവശ്യമാണ്. കാരണം എന്റെ ലൈഫ് ഫാമിലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ റിച്ച് ഫാമിലി ഒന്നുമല്ല. സാധാരണ അമ്മ കൂലിപ്പണി, അച്ഛനും കൂലിപ്പണി, അമ്മ പാടത്ത് പണിക്ക് പോണു. ഇപ്പോ സുരാജിനെ കുറിച്ച് എന്നോട് ചോദിക്കാൻ പോണേ, ഫുട്ബോൾ കളിച്ചില്ലേ എന്തായിരിക്കും എന്ന് ചോദിക്കാ. ഫുട്ബോൾ ഒരു പക്ഷെ കളിച്ചില്ലെങ്കിൽ അയ്യൻ വിജയൻ എന്തായി തീർന്നേ? കൂലിപ്പണിക്കാരനായിരിക്കും. കാരണം അച്ഛനും അച്ഛനും കൂലിപ്പണിക്കാരനാണ്. പഠിക്കാൻ ഭയങ്കര മോശമാണ്. ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിൽ സി എം എസ് 2 റെക്കോർഡ് ഉണ്ടാക്കിണ്ടേ അവിടെ. ഒന്നാമത് ഇന്ത്യ കളിച്ചിട്ട്, ആ സ്കൂളിൽ നിന്ന് ആരും ഇന്ത്യ കളിച്ചിട്ടില്ല ഫുട്ബോളില്. അത് പിന്നെ അർജുന അവാർഡ് കിട്ടിയത് കേരളത്തിൽ നിന്ന് ഫുട്ബോളേഴ്സിന് ആർക്കും കിട്ടിയില്ല. പക്ഷെ ആ സ്കൂളില് എനിക്ക് കിട്ടിയുള്ളൂ. യെസ്. പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ അത്ഭുതം എന്താണ്, 5 കൊല്ലം തോറ്റിട്ടുണ്ട്. ഇടയ്ക്ക് സ്കൂളിൽ പോകുമ്പോ മാഷ്ടാരോട് പക്ഷേ എന്റെ ഒരു റെക്കോർഡ് എടുക്കണല്ലോ ഇവിടെ, അതെല്ലാവരും ബ്രേക്ക് ചെയ്തോ? അതാർക്കൂടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? എല്ലാവരും പഠിച്ചതായി ജയിച്ചു പോകണം. ഞാൻ 5 കൊല്ലം ഒരു ടീച്ചർ ക്ലാസ്സിലെ പഠിച്ചത് പ്രഭാവതി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഈ ടീച്ചറുമായിട്ട് എന്തെങ്കിലും അടുപ്പം വരുമല്ലോ. സ്ഥിരം കാണുന്നതല്ലേ. ആ ടീച്ചറാണ് എനിക്ക് പുറത്തേക്ക് പോകുമ്പോ ഷർട്ട് എല്ലാ കാര്യങ്ങളും മേടിച്ചു തരല്, സ്കൂളിൽ നിന്ന് തരല്. ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കും, 5 കൊല്ലം പഠിച്ചോണ്ടിരിക്കുമ്പോ സ്കൂൾ സ്റ്റേറ്റ് കളിക്കാൻ പോയി. ഞാൻ കളിക്കാൻ പോണത് ശ്രീനഗറിലായിരുന്നു, കാശ്മീര്. അപ്പൊ ഹിന്ദി മാഷുണ്ട് ഞാട, ഹിന്ദി മാഷ് പറഞ്ഞു, ബാലമാഷ് പറഞ്ഞു, വിജയൻ നീ അവിടെ പോയിട്ട് ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് കമശാവെന്ന് അറിയില്ല. ആ സമയത്ത് മലയാളം തന്നെ പൊത്തുപിടി. അപ്പോൾ എന്നോട് സാറ് മാഷ് പറയാണ്, വിജയൻ നീ അവിടെ ചെന്നിട്ട് ചോറ് ചോറൊന്നൊന്നും പറയായിരിക്കോട്ടോ. അല്ല, അപ്പൊ ചാവൽ ചാവൽ തോന്നുന്നു. അപ്പൊ ചോറ് ചോറ് തന്നെ കള്ളന്നാണ്. അപ്പൊ അതും പോയി ചോദിക്കായിരിക്കോട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ കുറെ പിന്നെ കൽക്കട്ടയിൽ പോയി കളിച്ചു.
അതുകൊണ്ട് പിന്നെ ഞാൻ ടി വിയിൽ ഹിന്ദി ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ സാറ് കണ്ണു ബൾബേറ്റ് ആ നീ ഇതും പഠിച്ചാ അങ്ങനെ ഒരുപാട് എടുത്ത് പോകുമ്പോ പല ലാംഗ്വേജിലുള്ള ആളുകളായിട്ട് ഇന്റർനാഷണൽ പ്ലേയേഴ്സിന്റെ കൂടെ അപ്പൊ ഈ ക്യാമ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുപോലെ ഭാഷ പ്രശ്നമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്റെ ഞാൻ ആദ്യം ചെല്ലുമ്പോ നാഷണൽ ടീമിൽ ചെല്ലുമ്പോ ഹിന്ദി ഒന്നും അത്ര വശമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിലുള്ള ഒരു കിരൺ കോൺസായി എന്ന് പറഞ്ഞാണ് എന്റെ റൂംമേറ്റും എപ്പോഴും ഉണ്ടായി അവന്റെ കൂടെ നടക്കുക. അയാള് ഹിന്ദി അല്ലേ സംസാരിക്കുന്നത്? അവൻ ഹിന്ദി, അവനാണെങ്കിൽ ഹിന്ദി പഠിപ്പിച്ചത് നേരടിക്കും. മണിപ്പൂരുള്ളതാണ് അവൻ, അവൻ ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ടുണ്ട്, നല്ല പ്ലെയറാണ്. കിരൺ കോൺസ് ഞങ്ങളെ നാഷണൽ ടീമിലൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു ഭാഗ്യമാണ് അവൻ ഒന്ന് ഹിന്ദി പഠിക്കാൻ പറ്റിയതെന്ന് വലിയൊരു ഭാഗ്യം. ഹിന്ദി പഠിച്ച കാരണം എന്താണ്, അവിടെ എല്ലായിടത്തും പോകുമ്പോൾ ഒരു തടയുണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ജയിക്കില്ല. ഹിന്ദിയിൽ ഇങ്ങനെ നിൽക്കുക ഇന്ത്യയിൽ. ഓക്കെ, നമ്മുടെ ബൂട്ടിയായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു? ബൂട്ടിയ ബൂട്ടിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ജൂനിയറാണ് ബൂട്ടിയ. ഞാൻ കളിച്ചിട്ട് കുറേ ആയിട്ട് നാഷണൽ ടീമിൽ വന്ന നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ. ഒരു എന്നൊരു ചേട്ടനെ പോലെയാണ് കാണുന്നത്. കളിക്കുന്നത് ഞങ്ങൾ ക്ലബ് ടീമിൽ എപ്പോഴും എതിരെ കളിക്കുക. അവൻ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുമ്പോൾ ഞാൻ മോഹൻബാഗിനെ കളിക്കാം. പിന്നെ ഒരുമിച്ച് കളിച്ച് ജെ സി ടിയിലെ കളിച്ചത്. അപ്പോൾ നല്ല നല്ല നാഷണൽ ടീമിൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവും. നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു അനിയനാണ്. ഒരു നൈജീരിയക്കാരനെ നിങ്ങൾ മലയാളം നന്നായിട്ട് പഠിപ്പിച്ചു എന്നൊരു വാർത്തയൊക്കെ. അതെ, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പ്ലെയേഴ്സ് എല്ലാ ആൾക്കാർക്കും കോഴിക്കോടൊക്കെ ഭയങ്കര പേരാ. ചീമോ കെയ്റെന്നാണ് പേര്. ഗ്രേറ്റ് പ്ലെയർ ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു പ്ലെയർ നൈജീരിയ അത്രയും നല്ലൊരു പ്ലെയർ ഇന്ത്യയിൽ പുറത്തുനിന്ന് കളിച്ചിട്ടില്ല. അത്രയും ബെസ്റ്റ് പ്ലെയറാ. അപ്പൊ ഞാനും ചീമയും മോഹൻബാലിൽ കളിക്കുന്ന സമയമാണ്. മോഹൻബാലിൽ കളിക്കുമ്പോൾ ബോംബെയിലെ റോവേഴ്സ് കളിക്കുമ്പോൾ റൂമുള്ള ആൾക്ക് അവിടെ പറയും. അപ്പൊ ഞാൻ ബാക്കിലേക്ക്, ഞാനത് ചെറിയ കേക്കണല്ലേ, അപ്പൊ 21 വയസ്സായിരുന്നു. അപ്പൊ ഞാൻ പിന്നലയല്ലു ചെന്ന് അവിടെ വെക്കും. എന്നിട്ട് ചീമയ്ക്ക് ഒരു ആഗ്രഹം എന്നെ ഒന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ കൊള്ളാന്ന്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കണം ഒരു ആഗ്രഹം. ആ ലാസ്റ്റ് എന്തായി സുരേഷ് പഠിച്ചു വന്നപ്പോ ചീമ മലയാളം പഠിച്ചു. അവസാനം പഠിച്ചോ? പിന്നെ അതൊരു വെടിക്കുള്ള മരുന്നുണ്ട്, ഒരാളുടെ അടുത്ത് നിക്കാവുന്നുണ്ട്. മതി, അത് മാത്രം മതി. നമുക്കിപ്പോ എന്താ ആശയവിനിമയം നടത്തുക, അതറിയുക. എന്താണ് ഐ എസ് എൽ, നമ്മുടെ കേരള ഫുട്ബോളിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ വീണ്ടും ഒരു എനർജി വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാകുമ്പോ ഫീൽ ചെയ്യുന്നു? കാരണം ഞാൻ കമാൻഡറേറ്റർ ആണ്. ഞാൻ കമാൻഡർ പറയാൻ പോണാണ് ഈ ഐ എസ് എല്ലിനെ കുറിച്ച്. സ്റ്റാർ സ്പോർട്സിന്റെ ഇതില് കമാൻഡറേറ്റർ പറയാൻ പോണ. ഐ എസ് എൽ കുറച്ചുകൂടി മുന്നു വന്നു കഴിഞ്ഞാൽ കുറെ പ്ലേയേഴ്സിന് നല്ല ചാൻസ് കിട്ടിയാണ്. പക്ഷെ ആരവായന, കാരണം നമുക്കറിയാം വേൾഡിൽ ഏറ്റവും ആരാധിക്കുന്നത് ഫുട്ബോളിനെ അല്ല ആരാധിക്കുന്നത്. പക്ഷെ വേൾഡ് രണ്ടാം സ്ഥാനമായി നമുക്ക് ഈ ക്രൗഡ്, അത് കൊച്ചിയിലെ ക്രൗഡ് കണ്ടിട്ടാണ്. അല്ലെ പുറത്തുള്ള പുറത്ത് എന്ന് പറഞ്ഞാൽ കളിയാണെന്ന് വരുമ്പോൾ ഈ ലണ്ടനിലൊക്കെ കളിയാണ് ചിലപ്പോൾ നമ്മൾ പോയിട്ടില്ല, ലൈവ് കണ്ടിട്ടുള്ള നമ്മൾ ലണ്ടനിലെ കളിയാണെന്ന് ഒരു 10-35,000 രൂപ പേര് ഇരിക്കാൻ പറ്റുന്ന ഗാലറി അത്രേ ഉള്ളൂ. നമ്മുടെ അവിടെ 125,000 പേര് വരെ വന്നിട്ടുണ്ട് ഫുട്ബോൾ കളിയാണ്. അതാ കൊച്ചിയാണ് നമ്മൾ റെഡിക്ക് ഐ എസ് എല്ലിൽ ഇത്രയും വിജയിച്ചത്. മറ്റുള്ളവർക്ക് ഇത്രയും ക്രൗഡ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ അവിടെ കാരണം മലപ്പുറത്തും കോഴിക്കോടും മലബാർ സൈഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് ഭ്രാന്തന്മാരാണ്, നമുക്കറിയാം. ഒരു രക്ഷയില്ല, അവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ ഐ എസ് എല്ലിനൊക്കെ വിജയിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളെന്താ ചേട്ടാ വേൾഡ് കപ്പിൽ കളിക്കാത്ത? ശരിക്കും എന്ന് പറ്റും, എന്ന് സാധിക്കും പിന്നെ നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പിലേക്ക് വരാം? അതിപ്പോ വലിയ പാടൊന്നുമില്ല, അടുത്ത വേൾഡ് കപ്പ് നമ്മുടെ അവിടെ നടത്തിയാൽ മതി. ഓ, ഇവിടെ നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ടീമിനെ കളിപ്പിക്കണം എന്നാണ്. അപ്പൊ അതിന്റെ അധികാരികൾക്ക് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് എപ്പോഴും. ഓക്കെ, ഇതൊക്കെ ഒരു ജോക്കാണ്, തമാശ പറഞ്ഞത്. പക്ഷേ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണേ കുറെ കഴിയണം. കഴിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏഷ്യയിലൊന്നുമല്ല. ഏഷ്യയിൽ ഒന്ന് ഏഷ്യയിൽ നിന്ന് ഒരു 4 ടീം എപ്പോഴും ക്വാളിഫൈ ചെയ്തിട്ട് വരില്ലേ. അല്ലെങ്കിൽ ഏഷ്യയിലൊരു ഏഷ്യ കപ്പ് നമ്മൾ വിൻ ചെയ്താൽ ഓക്കെ, ഏഷ്യയിലെ നമ്പർ 1. അപ്പോൾ എന്തായാലും നമുക്ക് ഏഷ്യയിൽ നിന്ന് പോവുകയും ചെയ്യാം. ഇത് ഏഷ്യയിൽ നമ്മളൊന്നുമില്ല. അതിന് ഈ ചെറിയ കുട്ടികളുടെ ഗ്രാസ് റൂട്ടിലുള്ള പിള്ളേരെ നന്നായി ഈ പുറത്ത്, ഞങ്ങളൊക്കെ ലണ്ടനിൽ കളിക്കാൻ പോയപ്പോൾ നാഷണൽ ടീം കളിക്കാൻ പോയാൽ ഇന്ത്യൻ ടീം കളിക്കാൻ പോയിട്ട് നിന്നത് യൂണിവേഴ്സിറ്റി സൈഡ് ഒരു ഇവിടെയാണ് നിന്നത്. ആലോചിക്കണം അപ്പോൾ, എന്നിട്ട് അവിടെ തന്നെ ഒരു 5-8 ഗ്രൗണ്ടാണ് അവർക്ക് ആ യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക്. അപ്പം മറ്റേ മാഞ്ചസ്റ്ററിൻ്റെയും ലിവർപൂളിൻ്റെ കാര്യം പറയണ്ട, അവർക്ക് തന്നെ അക്കാഡമികളുണ്ട്. അപ്പം അതേപോലെ നല്ല നല്ല അക്കാഡമികൾ നമ്മുടെ അവിടെ തുടങ്ങണം, ഗ്രാസ് റൂട്ടിലുള്ള പിള്ളേരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, കുറച്ച് കൊല്ലങ്ങളായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സർക്കാരല്ല ചെയ്യേണ്ടത്, ഇതാവുമ്പോൾ
നമ്മുടെ അവിടുത്തെ ഏതാണ് ഫുട്ബോളിന്റെ അസോസിയേഷൻ ഒക്കെയാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്. അതെ അതെ, ഫുട്ബോൾ അസോസിയേഷൻ. എനിക്ക് വലിയൊരു കാര്യമുണ്ട്, ഞാൻ സച്ചിനായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ സച്ചിനോട് പറഞ്ഞാണിത്, സച്ചിന്റെ വലിയൊരു അക്കാഡമി ഇവിടെ നടക്കുക, കേരളത്തിൽ നടക്കാന്ന് വെച്ചാൽ അതെന്തായാലും ഗ്രേറ്റ് ആയിരിക്കും, കാരണം സച്ചിൻ എന്നുള്ള പേരാണ്. ഓക്കെ, അതുപോലെ താങ്കളും ഒരു ഫുട്ബോൾ സ്കൂളൊക്കെ തുടങ്ങിയല്ലോ. ഓ, ഞാൻ നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ വന്ന് കളിച്ചു, ലാലേട്ടനും മമ്മൊക്കെ വന്ന് കളി, രഞ്ജേട്ട മോൻ്റെ വന്ന് കളിച്ചതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫണ്ട് കൊണ്ടാണ് ഞാൻ ഒരു നാലഞ്ച്, അപ്പോൾ അതിന് സ്റ്റേറ്റ് പ്ലേയേഴ്സൊക്കെ ഉണ്ടായി, സന്തോഷ് ട്രോഫിയൊക്കെ കളിച്ചിട്ടുണ്ട്, നാലഞ്ച് കൂടെ കൊണ്ട് നടന്നു. പിന്നെ വീട്ടിലത്തെ സാമ്പത്തിക ഇല്ലാത്ത കാരണം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇതിന് ചിലവാക്കാൻ പറ്റില്ല, എനിക്ക് നല്ല സ്പോൺസറിനെ കിട്ടിയില്ല, നല്ല സ്പോൺസറിനെ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഞാനിപ്പോൾ പോലീസിലാണ് ജോലി ചെയ്യുന്നത്, അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു അക്കാഡമി ഉണ്ട് തൃശ്ശൂർ, വിജയൻ സാറിലെ ഇപ്പോൾ ഐ ജി സാറ് പറഞ്ഞിട്ടൊരു അക്കാഡമി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കണ്ടിന്യൂ ഇത് ഇങ്ങനെ പോകുന്നു. എത്ര കുട്ടികളുണ്ട് അവിടെ? ഒരു 1200 കുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ ചേട്ടാ, ഈ ജീവിതകാലം മുഴുവൻ കളിച്ചു നടക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യല്ലേ. ജീവിതകാലം മുഴുവൻ കളിച്ചു നടക്കുന്നത് അല്ലേ? പക്ഷെ ഒരു സന്തോഷമുള്ള, കാരണം ഇപ്പൊ എനിക്ക് വയസ്സ് 47, എപ്പോഴും കളിക്കുന്നുണ്ട്. എന്റെ കേരള പോലീസില് ഞാൻ എന്റെ ഈ ഐ എം വിജൻ എന്ന് പറഞ്ഞ വ്യക്തി ആയതന്നെ കേരള പോലീസ് കേട്ടോ. കാരണം എന്താ കാരണം വെച്ചാൽ ഞാൻ 17 വയസ്സിൽ പോലീസിൽ പോയതാ. അപ്പൊ പോലീസിൽ 18 അപ്പോയിൻമെന്റ് ആവണേ, ഗവൺമെന്റ് ജോലി അപ്പോയിൻമെന്റ് ആവണേ 18. അപ്പൊ എന്നെ അവിടെ നിർത്തി, ജോസഫ് സാർ ഉണ്ടായിരുന്നു, മരിച്ചുപോയ എം കെ ജോസഫ്, അവിടെ നിർത്തി ഒരു കാലത്ത് ആ കറക്റ്റ് 18 വയസ്സിലാണ് എനിക്ക് അപ്പോയിൻമെന്റ് ആയി. അതിലൊരു ഭാഗ്യം. അപ്പൊ ഞാൻ സെവൻസ് കളിക്കുന്ന തമ്മിൽ ഞാൻ വെച്ചു സാറേ ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ ചിലപ്പോൾ നിൽക്കില്ല. അതൊരു വലിയൊരു ഭാഗ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഏത് റാങ്ക് വരെയായി? ഞാനിപ്പോൾ CA ആണ്. നമുക്ക് സല്യൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമഡി ആയിപ്പോവും, എൻ്റെ കൈക്ക് വിഷയമുള്ളതുകൊണ്ട് കേട്ടോ. ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ ഫുട്ബോളിൽ, അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഈ വേൾഡ് കപ്പ് കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നമ്മുടെ കേരളത്തിലുള്ള ആർക്കെങ്കിലും? പക്ഷേ എനിക്ക് കിട്ടിയ പോലെ ഒരു ഭാഗ്യം ആർക്ക് കിട്ടിയില്ല, കാരണം ഞാൻ 4 വേൾഡ് കപ്പ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് എൻ്റെ ഒരു ഭാഗ്യം തന്നെ നിങ്ങളുടെ സ്പോൺസറായ ഗോപു നന്ദിലെ ജിമാട്ടാണ്, അതിന് ഗോപുട്ടനാണ് 4 വേൾഡ് കപ്പ് കാണാൻ കൊണ്ടുപോയത്. അത് വലിയൊരു ഭാഗ്യം തന്നെ എനിക്ക് കിട്ടിയത്. ഞാൻ അത്രയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അതുപോലെ റൊണാൾഡോ പഴയ റൊണാൾഡോ ബ്രസീൽ, അവരൊക്കെ കളി ലൈവായിട്ട് കണ്ടിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ പോയിട്ട്. വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. ഓ, തീർച്ചയായിട്ടും. ഒരു പ്ലേയേഴ്സിനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. ഇതിപ്പോൾ ബ്രസീൽ കളി ഫൈനല്, മറ്റു മെസ്സിയുടെ കളി കാണാനുള്ള യോഗം കിട്ടി. ഓ, നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഫാൻസ് നമ്മൾ കാണാറുള്ളത് ബ്രസീലിനും അർജന്റീനയ്ക്കും. ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം നമ്മുടെ നാട്ടുകാരുടെ ഇടയ്ക്ക് കാണാനോ? ഇതിഹാസ നേരിട്ട് കളിക്കാൻ ചാൻസ് കിട്ടിയവിടെ കണ്ണൂര്, കണ്ണൂര് വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടാന്ന് പറഞ്ഞ. പ്രത്യേകിച്ച് മറോഡോണ പറഞ്ഞ ദൈവത്തിനോട് പോലെ കാണണം. നമ്മൾ മലയാളികളായ നമുക്കാണ് അതിന്റെ ഒരു സന്തോഷം. ആ സമയത്ത് മറോഡോണ കൂടെ കളിക്കാൻ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞു. ദൈവത്തിനെ പോലെ നമ്മള് കാണണേ. അതുപോലെ ഞാൻ വേറൊരു കാര്യം സംശയമാണ് ഞാൻ ചോദിക്കണം വിചാരിച്ചിരുന്ന. ചോദിച്ചോ, എല്ലാരും ശ്രദ്ധിച്ചോ. ഈ ഗോൾ അടിച്ചു കഴിഞ്ഞാലോ എല്ലാരും എന്തിനാ ഓടുന്നേ ഇങ്ങനെ കൈയൊക്കെ പൊക്കി? ഗോൾ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം ഞാൻ. ഗോൾ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗോൾ അടിച്ചിട്ട് ഓടുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ കണ്ടിട്ടില്ലേ ചാടി അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിട്ട് അവന്റെ മണ്ടേ കയറി അവസാന ആള് അവിടെ അപ്പോഴേ നിലത്ത് വീണ്. അതുകൊണ്ടാണ് ഇട്ടിട്ട് ഓടണം. ഞാൻ ഗോൾ അടിച്ച് എന്നെ ഉപദ്രവിക്കല്ലേ. പലരും ഗോൾ അടിക്കാത്ത അതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിജയൻ ചേട്ടന്റെ വിശേഷങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക്. ഓക്കെ, താങ്ക് യു. അവിടെ ഇത്രയും നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടിയില്ല. സുരാജേട്ടനോട് നന്മ പറയണല്ലോ. എന്ത് ചോദിക്കാനാ? മറ്റത് അയാൾ ആ കണ്ടത്തില് മുളക് കുഴിച്ചിട്ട് കളിക്കാനും സമ്മതിക്കില്ല. അയാള് കണ്ട മറ്റേ പച്ചമുളകിന്റെ അതും തെങ്ങും തയ്യും എല്ലാം കുഴിച്ചിട്ടിട്ട് ആകെ കളിക്കുന്ന പറമ്പാണെങ്കിൽ അയാളിട്ട് സമ്മതിക്കുന്നുമില്ല. ഇവിടുന്ന് ഒരു കാര്യം കിട്ടും, മറ്റന്നാളത്തെ കളി ഒന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്തിട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഫ്ലോറിന്ന് പോയത് എല്ലാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മള് കഴിച്ചില്ലേ നിങ്ങൾ കളിക്കില്ലേ? എന്താ നീ കളിക്കുന്നത്? നിങ്ങള് ഇവിടെ കളിക്കാൻ പറ്റില്ല. ഇവിടെ കളിക്കാൻ പറ്റൂല. അതെങ്ങനെ? നിങ്ങളെ സ്ഥലത്തിൽ വന്ന് കളിക്കുന്നത്? ഞങ്ങൾ ഇവിടെ നിന്നല്ലേ കളിക്കുന്നത്.
ഇവിടെയും കളിക്കാൻ പറ്റൂല, ഫുട്ബോള് കളിക്കാൻ പറ്റൂല. എല്ലാം അപ്പൊ അയലിന് കളിക്കുന്ന നിങ്ങൾ ആടെ തെങ്ങിന്റെ തയ്യോ അതും ഇതെല്ലാം കുഴിച്ചിട്ട് ആകെ എല്ലാം കൂടി ബാക്കിയുള്ള കളിക്കാണ്ടാക്കി. ഇവിടെ വന്നാൽ കുറച്ച് കളിക്കാന്ന് വിചാരിച്ചു, അതിനും നിങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ പറ്റില്ല, ഇവിടെ എന്നോട് പശുവിനെ കെട്ടിക്കൊള്ളാൻ സുരാജ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് പശുവിനെ കെട്ടാൻ പറ്റാ? അവിടെ കെട്ടിക്കൊള്ളപ്പെട്ട് പുല്ല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുരാജ് ഏട്ടനെ പറഞ്ഞ ഞങ്ങളോട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്റെ പശുവിന്റെ മേലെ ബോൾ വെച്ച് കണ്ണടിച്ചാൽ കളിക്കണം. തരൂല, ഇവിടെ ഇവിടുന്ന് കളിക്കണ്ട. വയലുണ്ട് ഞങ്ങൾ കളിക്കുന്നത്, ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന ഒരു വയലുണ്ട്. അവിടെ ഇയാള് പച്ചമുളകിന്റെ തൈ കൊണ്ടേ നട്ട്, തെങ്ങിന്റെ തൈ കൊണ്ടേ നട്ട്, എല്ലാം നട്ട് അവിടെ പിടിപ്പിച്ച് എന്നിട്ട് ഞങ്ങളെ കളിക്കാണ്ടാക്കി. അങ്ങനാണ് ഇങ്ങോട്ട് വന്നത്. കൊറേ തെങ്ങിന്റെ തൈ കൊണ്ട് കുടിച്ച് അവിടെ കംപ്ലീറ്റ് കൊണ്ട് നിറച്ചോട് കൂടും. അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കളിക്കാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വന്ന് ബോൾ എടുത്തുകൊണ്ട് പോകും. ഞാൻ ശരിയാത്തോ ഒരാളെ വിഷമം മനസ്സിലാക്കണോ? അയാളെ വിഷമം നിങ്ങക്ക് മനസ്സിലായിട്ടില്ല അറിയോ? കണ്ണ അടിച്ച് ഞാൻ പൊടിച്ചിടാർന്ന്. അയാള് പയ്യനെ കെട്ടുന്ന നിങ്ങൾക്ക് എന്താടാ? അത് മനസ്സിലാക്കണം. ഒരാളെ മാനസിക ഇയാളുണ്ടല്ലോ, അത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യനയാള്. ഇയാൾ ഇവിടെ പയ്യനെ കെട്ടുന്ന നിങ്ങൾക്ക് എന്താടാ? മറ്റന്നാൾ കളി ഫുട്ബോൾ കളിച്ചിട്ട് ഇവിടെ എന്ത് എന്തുണ്ടാക്കാനാ? പശു എന്നൊക്കെ പറഞ്ഞ, കൃഷി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? അത് മനസ്സിലാക്കണം. നിങ്ങള് കൂടെ വർത്തമാനം പറയാം, അത് മനസ്സിലാക്കണം. അതാണ് അതോ ഒരു മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല, അതാണ് ഇവിടെ ഞങ്ങള് പയ്യനെ കെട്ടും, കൃഷി നടത്തും. നിങ്ങൾക്കൊക്കെ എന്താടോ? എന്താണ് ഓർക്ക്? എന്താ പ്രശ്നം? ഒന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഇങ്ങക്കുള്ള ആളെയും കൊണ്ട് ഞാളിപ്പ വരാം. ഇങ്ങക്കുള്ള ആളെയും കൊണ്ട് ഞാളിപ്പ വരാന്ന് എന്താണ്? ഇങ്ങക്കുള്ള ആളെയും കൊണ്ട് ഞാളിപ്പ വരൂ, നോക്കോ. ഇങ്ങക്കുള്ള ആളെയും കൊണ്ട് ഇപ്പൊ വരാന്ന്. ഇങ്ങനെ ഇങ്ങക്കുള്ള ആളെയും കൊണ്ട് ഇപ്പം വരാ, ആളെയും കൊണ്ട് ചിരിച്ചു നോക്കിട്ടോ. ആളെ കൊണ്ട് ഇപ്പം വരാന്ന്. എനിക്കുള്ള ആളെ ഇങ്ങനെ അടിക്കല്ല, വേദന ആണുണ്ട്. എനിക്കുള്ള ആളെ കൊണ്ട് ഇപ്പ വരാന്ന്, വരാന്ന്, ഇപ്പം വരാന്ന്. എനിക്കുള്ള ആളെ കൊണ്ട് ഇപ്പം വരൂ, ഇപ്പം വരൂ. നിങ്ങൾ അടങ്ങി ഇപ്പം വരൂ. അതെ വരൂ. എനിക്കുള്ള ആളെ കൊണ്ട് വരുന്ന ഇവർ രണ്ടുപേരും കൂടി വന്നിട്ടേ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ ഇയാളെ ബോളൊക്കെ എടുത്ത് അവിടെ വെക്കുക. ദാ ഈ രണ്ടുപേര് ഇയാൾ ആദ്യം ഉള്ളതാണ്. ഞാൻ പിന്നെ കഥ രംഗക്ക് പറയരുതേ. പശുവിന് വെള്ളം കൊടുക്കാണ്ട് ഞാൻ പോവാണ്, അതുകൊണ്ട് ഇല്ലാത്ത പറയാൻ നിക്കണ്ട. ഞാൻ പോവാണ്, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പശുവിന് വെള്ളം കൊടുക്കാനുണ്ട്, ഇവനും ഞാൻ കൂട്ടുന്നുണ്ട്. ഇല്ലാത്ത ഓരോന്നും ഉണ്ടാക്കരുത്. ഞാൻ പോവാണ്, ഞാൻ അതിന്റെ പാടായി പോവാണ്. വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇവനും ഞാൻ കൊണ്ടുപോവാളി. അമ്മേ അമ്മേ, എന്താണ് അന്തിക്ക് തിരികൊളുത്താനുള്ളതാണ്? അമ്മേ പോവാം. വെറുതെ വർത്താനത്തിന് നിൽക്കരുതേ. പോയിക്കോളി, ഇല്ലാത്ത പറയരുത്. ഇല്ലാത്ത പറയരുത്.
ഞങ്ങളൊക്കെ കൂടെ പണ്ട് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ചെങ്ങായി അവിടെ കളി കാണാൻ വരും. കളി കാണാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ദിവസം പന്തടിച്ചപ്പോ അടുത്ത പറമ്പിലേക്ക് പോയി. അടുത്ത പറമ്പിലേക്ക് പോയപ്പോ ഞങ്ങളായിരുന്നു ഉണ്ണേട്ട നിങ്ങളെ ഒന്ന് എടുത്തോണ്ട് തരീന്ന് പറഞ്ഞു പന്ത് മൂപ്പരെടുക്കാൻ പോയ സമയത്ത് ഇതൊരു കുളിമുറിന്റെ ഉള്ളിലേനി പന്ത് അവിടെ ചെന്ന് നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു പെണ്ണുങ്ങള് നാട്ടുകാരൊക്കെ കൂടെ കൂടി അവസാനം മൂപ്പര തലേ പെണ്ണുങ്ങളെ പല്ലി ചരവന്മാര് പത്രക്കാളിയാണ് തലയിലായത് അല്ല ഇതാ നിങ്ങൾ കൊണ്ടുവരുന്ന ആള് കോച്ച് കോച്ച് അയ്യോ വളരെ സന്തോഷം പരിചയപ്പെട്ടിട്ടോ പഴയ കളിക്കാരനാട്ടോ അതെ നിങ്ങളെ കപ്പ് പറഞ്ഞോട് കപ്പ് അല്ല അല്ല നിങ്ങളെ മുടിയൊക്കെ നരച്ചെന്നുള്ളൂ നല്ല ചെറുപ്പക്കാരനാ നല്ല കുറ്റിറ കപ്പോ ഓർമ്മയുണ്ട് അതല്ലടാ ഏ മറ്റേ വേൾഡ് കപ്പിന്റെ മറ്റേ പറഞ്ഞോടെ അതായത് നിങ്ങക്ക് എന്താരാന്നറിയോ ഇന്ത്യൻ ഫുട്ബോളില് ഞാൻ പറയാം അതെന്താ ഇന്ത്യൻ ഫുട്ബോളില് കളിച്ച ഏക മലയാളി ആരാ ഞങ്ങൾ ഈ കോച്ച് വളരെ സന്തോഷം ഞാൻ പഴയ പണ്ടത്തെ കളിക്കാരനാണല്ലേ ഞാൻ ഈ കൈപ്പന്ത് കളിന്റെ ആ കാലത്ത് കളിച്ച ആളാണ് കൈപ്പന്ത് കളിയോ കാൽപ്പന്ത് കളി ഇപ്പളാ പണ്ട് ഇത് കൈപ്പന്തേന് കൈകൊണ്ടാ ഗോൾ അടിക്കുക പേപ്പറിൽ വായിച്ചില്ല മറഡോണ കൈകൊണ്ട് ഗോൾ ഇട്ടുന്ന് ആ കാലഘട്ടത്തിൽ കളിച്ച ആളാ ആ ഇത് ഞാൻ എന്താ സംഭവിച്ചാല് എല്ലാരും കൈകൊണ്ട് ഗോൾ ഇടുന്ന സമയത്ത് ഞാൻ ഇടക്ക് കാലോണ്ട് ഗോൾ ഇട്ടാളും അങ്ങനെ ഞാനത് ഇങ്ങനെ ഗോൾ ഇടാൻ തുടങ്ങിയ സമയത്ത് ബാക്കി എതിർ ടീമുകാരൊക്കെ കൂടെ പ്രശ്നം ഉണ്ടാക്കി ഓരോരുന്ന് ചാത്തുട്ടേട്ടൻ ബൂട്ടിട്ട് കളിക്കണം നിർബന്ധമാണ് ആ ബൂട്ടിട്ട് കളിക്കണം ബൂട്ടിട്ട് കളിക്കണം അങ്ങനെ അമേരിക്കയിലും ഫ്രാൻസിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഗാലറിന്ന് ഇങ്ങനെ വിളിച്ചു പറയാ ചാത്തുട്ടേട്ടൻ ബൂട്ടിട്ട് കളിക്കണം ചാത്തുട്ടേട്ടൻ ബൂട്ടിട്ട് കളിക്കണം നന്നായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ബൂട്ടിട്ട് കളിക്കാനാണ് ഇന്ത്യക്കാരെ കിട്ടൂല ഞങ്ങൾ കളി നിർത്തി പോവാന്ന് പറഞ്ഞ ഒറ്റ പോക്ക് ഇങ്ങോട്ട് പോകാൻ ഭയങ്കര ഇത്രയും രാജ്യങ്ങളോട് എതിർക്കാന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവമാണ് പിറ്റേന്ന് പത്രത്തിൽ എഴുതിക്കാനല്ലോ ഒരു ആണോ ഇന്ത്യക്കാർ ബൂട്ടിട്ട് കളിക്കാൻ മടി കാരണം തിരിച്ചു പോയി സ്വഭാവം അങ്ങനെ എഴുതിക്കാനോ അയ്യോ ഈ ഗോൾ എന്നുള്ള വാക്ക് മലയാളത്തിൽ നിന്ന് ഉണ്ടായതാണല്ലോ ഞാനാണത് സംഭവം ആദ്യമായിട്ട് ഗോൾ എന്നുള്ള അതൊന്നും കേൾക്കണം അതെന്താ സംഭവിച്ചാല് ഞാന് ഒരിക്കലും ഫ്രാൻസിനായിട്ട് ഒരു കളി ഞാൻ ജയിപ്പിച്ചു കൊടുത്ത് ഇന്ത്യനെ അങ്ങനെ ഫ്രാൻസിൽ നിന്ന് എനിക്ക് ഒരു 10 ലക്ഷം രൂപ സമ്മാനം കിട്ടി ഈ 10 ലക്ഷം രൂപ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മളെ മലയാളികളൊക്കെ നാട്ടിന്ന് കോളടിച്ചിനല്ലോ ചാത്തുട്ടിയേട്ടാ കോളടിച്ചിനെട്ടോ 10 ലക്ഷം രൂപ കോളടിച്ചില്ലേ ഈ കോളടിച്ചില്ലേ കോളടിച്ചില്ലേ എന്നുള്ള സംഭവം പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ഗോളായി മാറി അങ്ങനെ ആയതാണ് എന്താ വളരെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഈ കോച്ചിനെ പരിചയപ്പെട്ടത് എനിക്ക് ഈ കളിയായിട്ട് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും അത് വേണമല്ലോ പ്രാക്ടീസ് വേണമല്ലോ അതല്ലേ ഫുട്ബോളിന്റെ ആയത്രയെങ്കിലും ഞാൻ നല്ല പ്രാക്ടീസ് ആണ് എനിക്ക് കുറെ സംശയങ്ങളുണ്ട് എന്താണ് നിങ്ങൾ ഈ പിന്നെ വിദേശ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ഭക്ഷണം എങ്ങനെയൊക്കെയാണ് ഭക്ഷണം വെൽ ഫുഡ് ആണോ വെൽ ഫുഡ് പ്രോട്ടീൻ പ്രോട്ടീൻ അതായത് കേക്കടോ ഞാൻ കേൾക്കുന്നുണ്ട് മുട്ട പാല് ഐശ്വരതി ഉപ്പിലിട്ട നെല്ലിക്ക ബിരിയാണി ഇതൊക്കെ കൂടെ കഴിക്കായ മറ്റൊരു ഞങ്ങൾക്ക് 2 പൊറാട്ട ഇത്തിരി സാമ്പാറും അയ്യോ ഈ 2 പൊറാട്ട തിന്നാൽ എന്തെങ്കിലും ആകുമോ അത് മൂന്നാമതൊന്നും ചോദിച്ചാൽ ഇവരെ കണ്ണുമോറും കാണണോ ആരെ ഫിഫാന്റെ ആരെ ഫിഫാന്റെ ആണോ കൊടതരും മഴയൊന്നും പെയ്യില്ലല്ലോ ഉപ്പല് മഴ പെയ്യും പോലെ പെയ്യുന്നുണ്ട് വൃത്തിക്കേട്ട നാട്ടിൽ ഇയാളെ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇയാളെ കഴിക്കുന്നത് ഏതാണ്ട് ചെങ്ങായി നല്ല കളിക്കാരൻ നല്ല ടാലന്റ് ഉള്ള കളിക്കാരെ എങ്ങനെയാ തെരഞ്ഞെടുക്കുക ടീമിലെ ഈ വേറെ രാജ്യക്കാരൊക്കെ ഭയങ്കര ട്രെയിനിങ് ആ കൊടുക്കുക ആ ഓരോ 5-6 കൊല്ലം കുട്ടികളെ ഒരു ഗ്രൗണ്ട് കൊണ്ടുപോയിട്ട് ഇവര് നായി നയിക്കണ മാതിരി ഇങ്ങനെ 5-6 കൊല്ലം ബോളായി ആ കൊറേ എണ്ണം വെയിലും കൊണ്ട് മഴയും കൊണ്ട് കറുത്ത് കരിവാളിക്കും ഞാൻ ഈ സംഭവം ഒന്നുമില്ല ഞാനൊരു 10-25 ആൾക്കാരെ നിരത്തി അങ്ങോട്ട് നിർത്തും സിമ്പിൾ ആ നിരത്തി അങ്ങോട്ട് നിർത്തിയിട്ട് ഇല്ല ഇല്ല ഇണ്ട് ഇല്ല ഇല്ല ഇണ്ട് ഇല്ല ഇല്ല ഇണ്ട് ഇണ്ട് ഇല്ല ഇണ്ട് ഇല്ല എത്രയാടാ 11 ടീമായില്ലേ പരിപാടി കഴിഞ്ഞ ഭയങ്കര സംഭവം ഇതൊക്കെ പണ്ടത്തെ നിങ്ങൾ ഈ പിന്നെ ഇതിലെ കപ്പടിച്ചിരുന്നു കപ്പ് ഞാൻ അടിക്കാനൊരു ശ്രമം നടത്തിന് പക്ഷെ ചീറ്റിപ്പോയി അതെന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട് വന്നാന് കരണ്ട് കപ്പ് തമ്മിൽ എന്താ ബന്ധം അത് ബ്രസീലില് കളിയാക്കണ സമയത്ത് ഞങ്ങളും പോയിന്നല്ലോ അവിടെ വേൾഡ് കപ്പ് ഈ സമയത്ത് കരണ്ട് പോയ തക്ക നോക്കിട്ട് ഞാൻ ഈ കപ്പ് എടുക്കാൻ നോക്കി എടുക്കാൻ നോക്കല ഒറ്റ കരണ്ട് വരണ്ട് അടിച്ചു മാറ്റി
ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലൊക്കെ കറണ്ട് വെക്കഴിഞ്ഞാൽ 3-4 മണിക്കൂറാണല്ലോ, അവിടെ 2 സെക്കൻഡ് കൊണ്ട് വന്നാന്. കിട്ടും കപ്പുമ്പോ കിട്ടും. പ്രതീക്ഷ ഉണ്ടോ? അത് വെച്ചാല് നമ്മളെ നാട്ടിലെ കെ എസ് ഇ ബി മാരി എന്നാവണോ വിദേശത്തെ കെ എസ് ഇ ബി, അന്ന് ഈ സ്ഥാനം നമ്മളെ നാട്ടിലെത്തും. അന്നത്തെ കളിയൊക്കെ പെല ഉണ്ടെന്നെ, പെല പെല ഉണ്ടേനെ, അത് 16 ദിവസം കഴിഞ്ഞപ്പോ പോയി. അതല്ലാന്ന് ആ ഫുട്ബോളിന്റെ പെല. അതെന്നടോ 16 ദിവസം 16 അടിയന്തരം കഴിഞ്ഞാ പിന്നെ പെല ഇല്ലല്ലോ. ഇയാളെന്ത് വർത്താനാ പറയുന്നത്? ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും എന്ത് പെലടോ, പെല മനുഷ്യന്മാർക്കുള്ളല്ലേ. പിന്നെ സാറേ, ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? എന്താണ്? ഈ ഫുട്ബോൾ മാന്ത്രിക പെലല്ലേ. ആ മൂപ്പരാണ്. നിങ്ങൾ ഇയാളെ കൊണ്ട് നിങ്ങളെ കോച്ചാന്ന് പറഞ്ഞു കളിനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ ഇയാൾക്ക്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് അല്ലേ? എന്ത് 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 കോച്ചാണത്? അയ്യം വിജയൻ അറിയാം നിങ്ങക്ക്? അല്ല അത് പറയണം. അടിച്ചാൻ മുടിച്ചു. അയ്യം വിജയൻ അറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ ലോകത്ത്? ഉണ്ടോ? വിവരമില്ലാത്ത വർത്തമാനം പറയാൻ കേട്ടോ. അതായത് ഈ അയ്യം വിജയൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ മഹാ പ്രതിഭ. ഇന്ത്യയിലെ കാണികൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് ആരാണ്? വളർത്തി വലുതാക്കി കൊടുത്തത് ആരാണ്? ഞങ്ങളുടെ കോച്ചാണ്. അങ്ങനൊന്നും ഇല്ല. ഇപ്പോഴല്ലോ അയ്യം വിജയനായത്. ആദ്യം സുഡു തന്നെയാണ്. ഞാൻ സുഡു എന്നാ വിളിക്കാ. സുഡു എന്നിട്ട് ഇപ്പൊ എങ്ങനെ വരും? ഞാൻ കളിക്കണ എല്ലാ സ്ഥലത്തും വരും. ആ ഇന്റെ കളിയാണ്. മൂക്കൊ കൊൽപ്പിച്ചിട്ടാ വരാ. ഒരു ട്രൗസർ കൊടുത്തിട്ട് ഫുട്ബോളൊക്കെ പിടിച്ച് ഇന്റെ കളി കാണാൻ വരും. എന്നിട്ട് ഇങ്ങനെ കളി കണ്ട് ഉത്തിരിക്കും പറയും, ചാത്തുട്ടിയേട്ടാ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ, ചാത്തുട്ടിയേട്ടാ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു. ഞാൻ അന്ന് മറ്റേ കത്രിപ്പൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കത്രിപ്പൂട്ടാണ് ഞാൻ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ബാക്കോട്ട് ഒറ്റയടിയാ പന്ത് പോസ്റ്റിലുണ്ടാവും. അങ്ങനെ ചാടിയിട്ട്, അതായത് കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഒരു സിസർ കട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പുള്ളി ഫേമസ് ആയത്. അതാണ് കത്രിക്കട്ട്. ഈ സിസർ കട്ട് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ഞാനാണ്. ആണോ? അത് സംഭവം എന്താ, സിസർ കട്ട് നല്ല എന്റെ പേര്. ഞാൻ ഈ കത്രിപ്പൂട്ട് ഇപ്പം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഗ്രൗണ്ടിൽ ഒരു സിസറിന്റെ പാക്ക് കിടക്കണ്ടേ. സിസറിന്റെ പാക്ക് ഇതിങ്ങോട്ട് എടുത്ത് കീറിയിട്ട് ഇതിന്റെ ബാക്കില് എങ്ങനെ അടിച്ചാൽ എങ്ങനെ ഗോളാവുന്നുള്ള സംഭവങ്ങൾ ഞാൻ എഴുതി. അയ്യോ, ഇത് എഴുതി കൊടുത്തിട്ട് ഇവൻ ഇത് പഠിച്ച് കളിച്ചിട്ടാണ് പിന്നെ സിസർ കട്ട് ഉണ്ടായത്. സംഭവം ഇതൊന്നും ഞാൻ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഭാഗ്യാണ് ഞാൻ സിസറും കൂടിന്റെ ബാക്കിൽ എഴുതി. ആണോ? ഇത് ദിനേശ് പീഡിന്റെ കവറിന്റെ ബാക്കിൽ എഴുതണ വിചാരിച്ചാ കുടുങ്ങനെ. അപ്പൊ ഇത് ദിനേഷ് കട്ടാവുമല്ലോ. കുടുങ്ങും, ഓഡിയൻസ് കുടുങ്ങും. എന്തായാലും എനിക്ക് വളരെ ഇത്രയും വലിയൊരു പ്രതിഭേന വാർത്തെടുത്തതിൽ വളരെ അതിന് കാരണക്കാരായ താങ്കളോട് വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. എന്തായാലും വിജയേട്ടൻ ഇവിടെ ഞാൻ വിളിക്കട്ടെ. വിജയേട്ടാ ഒന്ന് പഞ്ചായത്ത് ഇലക്ഷൻ ആണ്, എനിക്ക് ലീഗ് കളിക്കണ്ട. ഞാൻ ശിഷ്യൻ അയ്യം വിജയൻ ശിഷ്യൻ വിജയേട്ടാ വന്നിരിക്കുന്നത്. സാറേ സുഡു, എന്താ ഞാൻ കാല് തരിക. എന്റെ അല്ല ഇവിടെ കാലില്ല, ഇവിടെ ശിഷ്യൻ. ഗുരു ആരാണ്ടത്? കോച്ച്. മൂപ്പർക്ക് എന്താ പണി? മൂപ്പർക്ക് മരമുറി ലോഡ് ചെയ്ത് കൊണ്ടുവരും. അയ്യം വിജയനാണോ ഇതോ? അല്ല സാറേ, സാറല്ലേ പറഞ്ഞ, സാറ് സുഡുമോനാണ് ശിഷ്യനാണെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സംഭവിക്കുന്നല്ലോ. ഇതല്ല ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു വെറും വിജയനാ. അല്ലല്ല, സുഡു വിജയൻ വേറെ. ഓപ്പം മീൻ കച്ചവടത്തിന് പോവാ. മൂപ്പര് എനിക്ക് അറിയില്ല, സോറി കേട്ടോ. എനിക്ക് അറിയില്ല നിങ്ങളെ. ഇത്രയും കാലം നമ്മളെ പറ്റിക്കാനു അയ്യം വിജയന്റെ കോച്ചാന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് പൈസ വിടുങ്ങലും. എടാ അയ്യം വിജയൻ അല്ല ഞാൻ പറഞ്ഞു, ഐ ഇമ്മളെ വിജയ, ഐ ഇമ്മളെ വിജയ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അയ്യം വിജയ എന്ന് കേട്ടല്ലേ, പാവത്തിനോട് അങ്ങനെ പറഞ്ഞു പോയതാണ് ഐ ഇമ്മളെ വിജയ എന്ന്. എന്തായാലും നിങ്ങളെ കൊണ്ടൊന്നും നടക്കൂല, മനസ്സിലായി ഏട്ടാ? നിങ്ങൾക്ക് നല്ല പരിചയല്ലേ. പിന്നെ അപ്പൊ നമ്മളെ കൂടെ ഒന്ന് കളിക്കാൻ ചേട്ടനോട്. ഇതുപോലൊന്നും അല്ല, അതൊന്നും ഒരു വിഷയമല്ല. വിജയേട്ടാ ഒന്ന് ഇവരുടെ കൂടെ കളിച്ചു കൊടുക്ക. വിജയേട്ടാ ആര്? എന്നിട്ട് എന്ത് കളിക്കണു? ഫുട്ബോളാ. ഞാനെന്താ വെച്ചാൽ അവിടുത്തെ ഒരു ആവേശത്തിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയതാ, സോറി. കുഴപ്പമില്ല, പന്ത് കളിയല്ലേ, മറക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പഠിപ്പിക്കാൻ നോക്ക. സാറാ സിസർ കട്ടൊന്നും കാണിച്ചത്? സിസർ കട്ട് ദൂരേക്ക് നല്ല സുഖമല്ലേ, അതാ ദൂരെ എവിടെ കളിക്കുമ്പോ പറ്റിയത്? സാറ എവിടെ കളിക്കുമ്പോഴാണ് പറ്റിയത്? കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. തലക്ക് എന്തൊക്കെയോ ഒരു തകരാറായി. അതുണ്ടാ? അല്ല പ്രായം കുറെ ആയാലും നമ്മള് പണ്ട് കളിച്ചാണല്ലോ. ഓക്കെ നിങ്ങൾ വിട്ടോ 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 പോട്ടെ. എന്നാലും
ആ ചങ്ങായി വന്നല്ലോ പിന്നെ. ചേട്ടാ ഞങ്ങളെ താഴത്തെ വയലിലിരുന്ന് ഫുട്ബോൾ കളിക്കാറ്, ഞങ്ങൾക്ക് മറ്റന്നാൾ കളികളാണ്, അത് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഗ്രൗണ്ടിലേക്ക് വന്നത്. ഇയാൾ അവിടെ എന്താ ചെയ്യുന്നവരോ, അവിടെ വന്നിട്ട് ഈ മുളകിൻ്റെ തൈ കൊണ്ട് കുഴിച്ചിടുക, പിന്നെ പയ്യനെ കൊണ്ടുപോയി കെട്ടിക്കുക, ഇതൊക്കെ ഇവിടെ ഒന്ന് അലമ്പാക്കാൻ വേണ്ടി വന്നാ. ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. എന്തായാലും സമ്മതിക്കൂല, ഒന്നും ഇല്ല സമ്മതിക്കൂല, കളിക്കാൻ സമ്മതിക്കൂല. എന്താണ് ചേട്ടാ അത്? കളിക്കാൻ സമ്മതിക്കൂല. എന്താ കാരണം ചേട്ടാ? ഇത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരമല്ലേ വിജയ്? വിജയൻ നിങ്ങളെ ഡയലോഗ് മറ്റേ ഡയലോഗ് അടിപൊളിയുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഫുട്ബോൾ കളിക്കാൻ സമ്മതിക്കൂല. അത് വേറെ കഥയാ. എന്റെ വീടിന്റെ അടുത്ത് ശാന്ത എന്നൊരു പെണ്ണുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുന്നത് ചിരിക്കല്ലേ പറഞ്ഞേക്ക്. ചേട്ടൻ പറഞ്ഞു ശാന്ത. അയ്യോ ആ പെണ്ണ് എങ്ങനെ ഇങ്ങനെ കൊല്ല കേ ഇങ്ങനെ പെണ്ണാ ഇങ്ങനെയൊക്കെ നടക്കുക. അപ്പൊ എങ്ങനെയാ എന്റെ മാരിണ്ട്. അയ്യോ ഇപ്പൊ പെണ്ണാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിട്ട് അങ്ങനെയുള്ള പെണ്ണാ. ഇവിടെ എല്ലാരും പെണ്ണ് കാണാൻ പോലും ആരും കല്യാണം കഴിക്കൂല. അങ്ങനെ ഒരു പെണ്ണ് ഞങ്ങളെ നാട്ടിലുണ്ട്. ഇവര് എന്റെ പറമ്പും താഴത്ത് ഫുട്ബോൾ കളിക്കുമ്പോഴേ ഇവിടെ ബോള് ആ ശാന്തന്റെ കുളിമുറിയിലേക്ക് അടിച്ച് തെറിച്ചു പോയി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ ബോള് നിർത്തരോ വെച്ച് ഞാൻ ബോൾ എടുത്ത് കൊടുക്കാൻ പോയി. അപ്പൊ അവിടെ ഓൾ കുളിക്കണ കാര്യം കയറാണെ പെട്ടെന്ന് ബോൾ ഉള്ളോട്ട് കയറിയപ്പോ ഓളിനെ കണ്ട് അങ്ങോട്ട് കരഞ്ഞുമൂട്ട് ഉറക്കെ അങ്ങോട്ട് കരഞ്ഞ് ഓളെ ഇടയ്ക്കൊക്കെ എല്ലാരും കാണാൻ നോക്കും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അന്ന് എന്തോ എൻ്റെ സമയദോഷത്തിന് ഓള് കരഞ്ഞുവിട്ട്. അപ്പൊ എല്ലാരും കൂടെ ആളൊക്കെ കൂടെ കൂടിയിട്ട് പറയുന്നത് ശാന്തൻ എന്റെ തലയെ കെട്ടിവെച്ച് ഓളിന്റെ ഭാര്യയാണ് അതെന്തോ സംഭവിച്ചു. അതിപ്പോ എന്തായാലും പറ്റിപ്പോയി. അതിന് എന്താ വെച്ചാല് പറ്റി നിങ്ങൾക്കല്ലല്ലോ, എനിക്കല്ലേ പറ്റിപ്പോയി പറയാ. ചേട്ടാ പിള്ളേരെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരൊക്കെ വളർന്നു വരണല്ലോ. അപ്പൊ ചേട്ടൻ്റെ അവിടെ ഉള്ള ഒരു ഗ്രൗണ്ടല്ലേ ഉള്ളൂ. അപ്പൊ പിള്ളേരൊക്കെ കളിക്കട്ടെ. ചിലപ്പോ പറയാൻ പറ്റില്ല ചേട്ടൻ്റെയൊക്കെ മോനായിരിക്കും ഇനി വലിയ മെസ്സി അല്ല മറഡോണ അതുപോലെ റൊണാൾഡോ ഒക്കെ ആവണത്. അപ്പൊ പറയാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇന്ന ആളാവും ഞാൻ ഇന്ന ആളാവും എന്നും പറയാൻ പറ്റില്ല. ആ അപ്പൊ ഇത്ര നല്ലൊരു കോച്ചുള്ളപ്പോ എന്തായാലും നല്ല കളിക്കാരാവും. അപ്പൊ ചേട്ടൻ ഈ ഗ്രൗണ്ടൊക്കെ അവർക്ക് വിട്ടുകൊടുത്ത് അവർ കൂടെ ഒന്ന് കളിക്കാൻ പറയും. നല്ലൊരു പിള്ളേരൊക്കെ ഒന്ന് വളർന്നു വരട്ടെ. വിജയേട്ടൻ പറഞ്ഞതിനോട് മാത്രം കേട്ടോ. താങ്ക്സ്. കളിച്ചോളടാ കളിച്ചോളി കേട്ടോ. അടിച്ചു ഇതോണ്ട് കളിക്കാ. ഈ ബോളുകൊണ്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കൂല. വേണ്ട വേണ്ട ഇത് അന്നാ കുളിമുറിയിലേക്ക് പോയ ബോളാ. ഇത് ഒരിക്കലും കൊടുക്കൂല. പതിനാറ് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ഇന്ദു ചൂടൻ വന്നേക്ക് മുന്നിൽ. എന്താ ഇന്ദു ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? മോളല്ലേ റിമാ കലിംഗ. എന്റെ ദൈവമേ, വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ അവിടെ ഇരിക്കും. വിളിച്ചാലേ വിളിയേ കൊള്ളു. എന്റെ നാഷിക്കബു, ഒരു സീനിലെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അടുത്ത പടത്തിൽ എന്തായാലും ആഷിക്ക് എന്നെ വിളിക്കണോ പറയണം കേട്ടോ. തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ശംഭൂ മഹാദേവ. നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രം കൈവരിച്ച ഒരു കായിക പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അത് അവതരിപ്പിക്കുന്ന ഫുട്ബോൾ സ്കിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷാഹിദ് സഫർ.
നമസ്തേ ഷാഹിദ് സഫർ. ഷാഹിദ് സഫർ എവിടെയാണ് സ്ഥലം? മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം മഞ്ചേരി പാണ്ടിക്കാട്. മഞ്ചേരി പാലിക്കാട്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇത് എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? 6 വയസ്സ് മുതൽ ഈ ഫുട്ബോൾ സ്കിൽ തുടങ്ങിയതാണല്ലേ? ആറ് വയസ്സ്. അപ്പൊ നേരത്തെ ആരായിരുന്നു ഗുരു? ഞാൻ തന്നെ. ഈ സഫർ എന്ന് പറയുന്നത് വാപ്പച്ചയാണ്. വാപ്പ നല്ല സപ്പോർട്ടാണെന്ന് തോന്നുന്നു അല്ലെ? എപ്പോഴും വാപ്പ കൂടെ കാണും മകന് വേണ്ടിട്ട്. ഇതിന് വേണ്ടിട്ട് എന്തോരം ബോളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലേ. അപ്പൊ മോന്റെ പ്രകടനം ഇവിടെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതാ ഐ എം വിജയൻ സാർ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് അടിച്ചു പൊളിച്ചൂടെ. എന്റെ പൊന്നു മുത്തേ, സൂപ്പർ ആയിരുന്നു കേട്ടോ സുരജ. ഇതെന്താ വെച്ചാലേ, നമുക്ക് നമ്മള് പിന്നെ കളിച്ചിട്ടൊക്കെ ഉള്ളതാണ്, പക്ഷെ ഇങ്ങനത്തെ സ്കില്ല് ചെയ്യാന്നൊരു പ്രത്യേക കഴിവാണ്. അത് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ എനിക്ക് നേരത്തെ അറിയുന്ന കാരണം, ഞാൻ നേരത്തെ മറ്റേ സെവൻസ് ഒക്കെ കളിക്കാൻ മുമ്പ് ഇഷ്ടംമാരെ കണ്ടിട്ടുള്ള കാരണം ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ സ്കില്ല് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നോട് ഇവിടെ നിന്ന് കാണിക്കാൻ പറഞ്ഞാൽ എനിക്ക് വരില്ലായിരുന്നു.
ശരിക്കും കേട്ടോ, നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ ഈ ജഗ്ലിംഗ് പല ഈ പ്രോഗ്രാമുകളും ജഗ്ലിംഗ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ ഇത് ഈ ബോൾ വച്ചിട്ട് ഇത്രയും അതിശയിപ്പിക്കുന്ന പ്രകടനം കാണിച്ച താങ്കളെ അഭിനന്ദിച്ചാൽ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല അല്ലേ. അതൊരു ദൈവം ഇങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തരുന്ന ഓരോ സ്കിൽസാണ്. എന്തായാലും ഈ സ്കില്ല് ഗംഭീരമായിട്ടുണ്ട്, ഇനി പറയാൻ വാക്കുകളില്ല. Luna's Comedy Super Night powered by Gopunthandala G-Mart, co-presented by Kairali TMT Steel Bars. Thudarum oru cheriya break ini shesham Manju arre kandu ithreyullu nenu me sapna sapna me sachina sachina pe dil aagaya yu sachina pe dil aagaya 16 varshathe idavelakku sheshamaan indu chudan എന്റെ നാശിക്കബു ഒരു സീനിലെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അടുത്ത പടത്തിൽ എന്തായാലും ആശിക്ക് എന്നെ വിളിക്കണമെന്ന് പറയണം കേട്ടോ. അതെ അതെ, ഭർത്താവിലേക്കുള്ള ഏറ്റവും നല്ല വഴി ഭാര്യ തന്നെയാണ്. തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ശംഭു മഹാദേവ. നീ ഇത് കിട്ടങ്ങോട്ട് ഓടാൻ, നിനക്ക് എവിടുന്ന് കിട്ടി കേരള? കളിക്കുമ്പോഴും കളിക്കാത്തപ്പോഴും പെനാൽറ്റി അടിക്കാൻ പറ്റുന്ന ഒരു ടീം. ഒരു കഥ പറയാം കഥ പറയാ മഞ്ജു വരെ കണ്ടു ഇത്രയുള്ളു. പതിനാറ് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ഇന്ദു ചൂടൻ വന്നേക്ക് മുന്നിൽ. എന്താ ഇന്ദു ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? മോളല്ലേ റിമാ കലിംഗൻ. എന്റെ ദൈവമേ, വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ അവിടെ ഇരിക്കും, വിളിച്ചാലേ വിളിയെ കൊള്ളു. എന്റെ നാശിക്കബു ഒരു സീനിലെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അടുത്ത പടത്തിൽ എന്തായാലും ആശിക്ക് എന്നെ വിളിക്കണമെന്ന് പറയണം കേട്ടോ. അതെ അതെ, ഭർത്താവിലേക്കുള്ള ഏറ്റവും നല്ല വഴി ഭാര്യ തന്നെയാണ്. തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ശംഭു മഹാദേവ. മഞ്ജു വരെ കണ്ടു ഇത്രയുള്ളൂ. പതിനാറ് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ഇന്ദു ചൂടൻ വന്നേക്ക് മുന്നിൽ. എന്താ ഇന്ദു ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? മോളല്ലേ റിമാ കലിംഗൻ. എന്റെ ദൈവമേ, വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയാണ്. വിളിച്ചില്ലെങ്കിലോ അവിടെ ഇരിക്കും, വിളിച്ചാലേ വിളിയെ കൊള്ളു. എന്റെ നാശിക്കബു ഒരു സീനിലെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അടുത്ത പടത്തിൽ എന്തായാലും ആശിക്ക് എന്നെ വിളിക്കണമെന്ന് പറയണം കേട്ടോ. അതെ അതെ, ഭർത്താവിലേക്കുള്ള ഏറ്റവും നല്ല വഴി ഭാര്യ തന്നെയാണ്. തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ ശംഭു മഹാദേവ. കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ. നീ ഇത് കിട്ടങ്ങോട്ട് ഓടാൻ, നിനക്ക് എവിടുന്ന് കിട്ടി കേരള? സാറ് ഇന്ത്യ വാങ്ങിച്ചിടത്തുനിന്ന് തന്നെ. നീ കേരളയാണെങ്കിലേ ഞാൻ ഇന്ത്യ. പക്ഷേ ഇതൊന്നും ശരിയല്ല. പി ടി ഉഷയ്ക്ക് എന്തിനാ കാറ്? കൂടിയാ പോരെ. പണ്ട് 1962 ഞങ്ങൾക്കൊരേ കാർ ഓഫർ ചെയ്തതാ. എനിക്ക് മിൽക്കാക്ക്. ആർക്ക്? മിൽക്കാ സിംഗ് ഒളിമ്പ്യൻ. ഒരു സേട്ടു ഞങ്ങൾക്കൊരു മാരുതി കാർ ഓഫർ ചെയ്തതാ. 1962 മാരുതി കാർ ഇല്ലല്ലോ സാറേ. 1962 അന്നത്തെ ഒരു നല്ല കാറേ. അയ്യോ സമ്മതിച്ചു സാറേ, സാറ് ഇന്ത്യ തന്നെയാണ്.
കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജി മാർട്ട്, കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് IM വിജയൻ ചേട്ടൻ ഇവിടെ എത്തിയതിൽ. ശരിക്കും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള എപ്പിസോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്പോർട്സും എല്ലാം ആയിട്ട് ഇങ്ങനെ കസറി നിന്ന് ഒരുപാട് സന്തോഷം. എന്താണ് ചേട്ടാ ഓഡിയൻസിനോട് പറയാം? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ തന്നെ ഇതിഹാസം ഫുട്ബോളിലേക്ക് എത്തുന്നു, നേരെ ഫുട്ബോളിലേക്ക് എത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്, സോ സച്ചിൻ നമ്മുടെ കേരളത്തില് ഒരു ടീമിന്റെ ഓണറായിട്ട് വന്നിട്ട് അതിൽ നിന്ന് കളിക്കാൻ പറ്റിയില്ലോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇത് ചിന്തിച്ചിട്ടുണ്ടായാണ്. പക്ഷെ അതില്ലെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനുള്ള ഡെവലപ്മെന്റ് നല്ലൊരു മോട്ടിവേഷനാണ്. കാരണം ഇന്ത്യ ഫുട്ബോൾ ഇപ്പോൾ കമ്മി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സച്ചിനെ പോലെയും ഗാംഗുലിയെ പോലെയും റണബീറിന്റെ പോലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും. അത് വലിയൊരു കാര്യം തന്നെയാണ്, അത് കളിക്കാർക്കും അതുപോലെ തന്നെ കാണികൾക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും അതൊരു വലിയൊരു ആവേശം തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ കേരളത്തിൽ വന്നു, കേരളം ഇഷ്ടപ്പെട്ടു, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു അദ്ദേഹം എറണാകുളത്ത് കേരളത്തിൽ തന്നെ ഒരു വില്ലയും വാങ്ങി. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഫുട്ബോളിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. Luna's Comedy Super Night powered by Gobu Nandala G Mart, co-presented by Kairali TMD Steel Bars in there. ഒരു ഗംഭീര എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.